Hi friends, Baithul Garden in the Puthier video like a la paper to go to our Kuswagada. A lavar Kusugaman and the Mishasikuno in the third video, Puchavalan Chedia Kurchane. Puchavalan Chedia, Acalypha pendula, Adutane, Sidilia, Prandi, and Nilapario. Shadamal Buduai to Parinade, Puchavalan Chedi and the Niane. Pandit numbered an artillum barambiloka, Sulaba, my car on the plant on editor. Pandit. Night, Ipolide, an onion on the poia poliana. വളരെ ലെയറായിട്ട് മാത്രമാണ് ഇതിപ്പോൾ കാണുന്നത് മുമ്പ് എല്ലാ വീട്ടിലും ഈ ഒരു പുച്ചവാലൻ ചെടി നമ്മൾ കണ്ടുവരുന്നതായിരുന്നു പക്ഷെ ഇപ്പോ അങ്ങനെ കാണുന്നില്ല അധികം വീട്ടിലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ പുച്ചവാലൻ ചെടി ഉണ്ടോ എന്ന് തന്നെ അറിയില്ല ഇങ്ങനെ ഒരു ചെടി ചിലപ്പോൾ അവർക്ക് കൗതുകമായിരിക്കും കാണുമ്പോൾ കാരണം ഇത്തരത്തിലുള്ള പ്ലാന്റ് ഒക്കെ ഇപ്പോൾ ഒരു കാണാത്ത അല്ലെങ്കിൽ അന്യം നിന്ന് പോണ അല്ലെങ്കിൽ അതിന്റെ വംശനാശം സംഭവിച്ചതുപോലെയാണ് തോന്നുന്നത് ഇതെന്റെ പറമ്പിൽ നിന്ന് ഞാൻ രണ്ട് കട്ടിംഗ്സ് എടുത്ത് ചട്ടിയിൽ നട്ടതായിരുന്നു അപ്പോൾ ചട്ടിയിൽ നട്ടപ്പോൾ നല്ല ഭംഗി തോന്നി എനിക്ക് നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ലീഫും അതിൽ റെഡ് ഫ്ലവറും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി കുറേ ചട്ടിയിലേക്ക് അതിൻ്റെ കട്ടിംഗ്സ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് വെയിലുള്ള ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആട്ടോ നമുക്ക് എപ്പോഴും നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ ഫ്ലവർ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ പൂച്ചവാലം ചെടി നട്ടാൽ മതി അപ്പോൾ നന്നായിട്ട് കണ്ടില്ലേ ഒരടി നീളത്തിലൊക്കെയാണ് ഇതിൻ്റെ ഫ്ലവർ ഉള്ളത് നന്നായിട്ട് ഒരു പൂച്ചൻ്റെ വാല് പോലെ തന്നെ തോന്നുന്നുണ്ടല്ലേ നമ്മൾ പൂച്ചൻ്റെ വാലൊക്കെ തൊടുമ്പോൾ അതിലൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു പഞ്ഞിക്കെട്ട് പോലെ ആയിരിക്കും പക്ഷേ അതുപോലെ തന്നെയാണ് ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഇത്ര വലുപ്പമായിരിക്കും പിന്നെ അത് കുറച്ചും കൂടി നീണ്ട് അതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കൂടി കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത് ഈ പ്ലാന്റ് തന്നെ ഇപ്പോൾ രണ്ട് ടൈപ്പിലുണ്ട് കേട്ടോ ഒന്ന് മിനിയേച്ചർ ടൈപ്പിലുണ്ട് ഒന്ന് ഇതുപോലെ കാണുന്ന നാടൻ ടൈപ്പും മിനിയേച്ചർ ടൈപ്പിലുള്ള പ്ലാന്റിൽ ലെങ്ത്ത് കുറഞ്ഞ ഫ്ലവറാണുള്ളത് ചെറിയ ചെറിയ ഫ്ലവറാട്ടോ അതിലുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ലീഫും ചെറുതാണ് ആ പ്ലാന്റ് ആ മിനിയേച്ചർ ടൈപ്പിലുള്ള പൂച്ചവാലം ചെടി നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താൻ പറ്റുന്നതാണ് നമ്മൾ ഹാങ്ങിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു പ്ലാന്റാണ് എപ്പീഷ്യ പ്ലാന്റ് എന്തുകൊണ്ടാണ് എപ്പീഷ്യ പ്ലാന്റിൽ നിറയെ പൂക്കളുണ്ടാവും അതുപോലെ നമുക്ക് ഈ പൂച്ചവാലം മിനിയേച്ചർ പൂച്ചവാലം ചെടി നമുക്ക് എന്ത് ചെയ്യാം ഹാങ്ങിങ്ങിൽ ഫ്ലവറിങ് ഇഷ്ടമുള്ളവർക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് അതിൽ നിറയെ ഇതുപോലെ ചെറിയ കുഞ്ഞ് ഇതുപോലത്തെ പൂച്ചവാലം പൂക്കളുണ്ടാവും അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആ ഒരു മിനിയേച്ചർ ആയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലൊക്കെ മിനിയേച്ചർ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പൂച്ചവാലം ചെടി എൻ്റെ കയ്യിലില്ല കേട്ടോ ഞാൻ കുറേ ആയി ശ്രമിക്കുന്നത് കുറേ ഒരു മൂന്നാല് നഴ്സറിയിൽ ഞാൻ പോയി നോക്കിയിട്ടൊന്നും എനിക്ക് ആ പ്ലാന്റ് കിട്ടിയിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ആ ഒരു പ്ലാന്റിനെ ഞാൻ ഒരിക്കൽ ഞാനൊരു കുറച്ച് ദൂര സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഞാൻ കണ്ടിരുന്നു പക്ഷെ അവരോട് ചോദിച്ചാലേ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിക്കണം അപ്പോൾ ഇത് കണ്ടില്ല ഇത്രയും നീളത്തിലാണ് ഇതിൻ്റെ ഒരു ഫ്ലവർ ഉള്ളത് ഒരു പൂച്ചൻ്റെ വാല് പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഞാനൊരു രണ്ട് ചട്ടിയിലും കൂടി ഞാൻ നട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് അത് പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാത്തത് പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലവർ നല്ല ഭംഗിയല്ല ഞാൻ പറഞ്ഞില്ല നല്ല റെഡിൽ വരുന്ന ഈ ഫ്ലവർ കുറച്ച് കഴിയുമ്പോൾ അത് നമുക്കറിയാം ഏതൊരു ഫ്ലവറും കുറേ കഴിയുമ്പോൾ ഇപ്പോൾ ജെറബറ ഫ്ലവറൊക്കെ കുറച്ച് കാലം നിൽക്കും ഒരു അതുപോലെ തന്നെ ആന്തൂരത്തിൻ്റെ ഫ്ലവർ നമുക്കറിയാം ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ ഫ്ലവർ നിൽക്കും അതുപോലെ ഇത് കുറച്ച് കാലം നിൽക്കും കേട്ടോ കാരണം ഈ ചെറിയ ഇത് വലുതായി ഇത്രയും നീളത്തിലാവണ്ടേ അപ്പോൾ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതാ ഇതുപോലെ അപ്പം ഞാനിവിടെ എടുത്തു വെച്ചതാണ് കാരണം ഞാൻ മുറ്റത്തുള്ള ചെടിയിൽ നിന്ന് എടുത്തു വെച്ചതാണ് ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇത് വാടി അതിൻ്റെ ഈ റെഡ് കളറൊക്കെ മാറി ഈ ഒരു കളറിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ ആ ഫ്ലവർ നമുക്ക് ചട്ടിയിൽ വെക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാം അത് ഈ ഫ്ലവറൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പിന്നെ ഈ ഒരു ചട്ടിയിലുള്ള പ്ലാന്റ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ കേടാകുന്ന അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ഫ്ലവർ നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയാണ് ആ ഫ്ലവർ ഇങ്ങനെയുള്ള ഫ്ലവർ കുറേ കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലുണ്ട് തോന്നുതാ ഇതിലൊന്നിട്ടുണ്ട് തോന്നുതാ കണ്ടില്ല അല്ലോ ഇതിൽ ഇങ്ങനെ കേടായി വരുന്നുണ്ട് ഇത് ഞാൻ പിന്നെ ഒരു ചട്ടിയിൽ വെച്ച് നോക്കിയതാണ്ടേ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതൊരു കലേഡിയത്തിൻ്റെ പിന്നെ ചട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പോൾ കലേഡിയ പ്ലാന്റ്സിൽ നിങ്ങൾക്കറിയാം വെയിൽ ഒരുപാട് വേണ്ട അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള ഈ പ്ലാന്റിനോ കുറച്ച് കൂടുതൽ വെയിലും വേണം അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചട്ടി എൻ്റെ പുതിയ ചട്ടി ഇല്ലാത്ത കൊണ്ടാണ് ചട്ടിയിൽ നിന്ന് ഈ പ്ലാന്റിനെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കലേഡിയം പ്ലാന്റിനെ മാറ്റിയിട്ട് ഇത് വെക്കേണ്ടതാണ് കാരണം ഈ ഒരു പൂച്ചവാലൻ ചെടിക്ക് നമുക്കറിയാം നന്നായിട്ട് സൺലൈറ്റ് ആവശ്യമുണ്ട് നന്നായിട്ട് സൺലൈറ്റ് ഉണ്ടെങ്കിൽ
ഇത് നന്നായിട്ട് വളരും. അതുപോലെ തന്നെ ഇതൊരു മരച്ചെടി ആട്ടോ, മരച്ചെടി പോലെ വലുതാവുന്ന ഒരു പ്ലാന്റ് ആണ്. നന്നായിട്ട് വലുതായി വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആട്ടോ. ഒരുപാട് കെയറിംഗ് ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ രണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചാലും പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഒരു ദിവസം നമ്മൾ നനച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ലാത്ത ഒരു ചെടിയാണത്. കൂടുതൽ നമ്മളിതിനെ ഒരുപാട് കെയറിംഗ് ഒന്നും കൊടുക്കേണ്ട. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. പക്ഷേ ഈ പ്ലാന്റ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു വംശനാശം തന്നെയാണ് ഇപ്പോൾ കണ്ടു വരുന്നില്ല. അപ്പോൾ ഇതുള്ള വീട്ടിൽ ഉള്ള ഗാർഡനും ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു വളരെ കുറവാണ് ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല ഭംഗിയുള്ള ഇത്തരത്തിലുള്ള പ്ലാന്റൊക്കെ നമ്മൾ കാണാതെ പോകരുതു. ഇപ്പോൾ ഞാൻ കൂടുതൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പൂക്കളും ചെടികളൊക്കെ തന്നെ എൻ്റെ കുട്ടിക്കാലം മുതലേ. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കുറേ ചെടികൾ ഞാനിങ്ങനെ ശേഖരിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഓരോ പിന്നെ ചെടിയും നമ്മൾക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം ഇതിപ്പോൾ പറമ്പിൽ നിന്നത് ഇപ്പോൾ ഈ ചട്ടിയിലേക്ക് മാറ്റി നട്ടപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി തന്നെ മാറി. ഇപ്പോൾ ഇത് എനിക്ക് ഈ ചട്ടി എവിടെ കൊണ്ടുപോയി വെക്കാം, നമുക്കിഷ്ടമുള്ള ഒരു ഏരിയയിൽ കൊണ്ടുപോയി വെക്കാം. പക്ഷേ കൂടുതൽ തണലത്ത് വെക്കരുത് കേട്ടോ. കൂടുതൽ തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഫ്ലവർ ഉണ്ടാവുന്നത് കുറഞ്ഞു പോകും. നമ്മൾ കൂടുതൽ തണലത്ത് വെക്കുമ്പോൾ ഇതിൽ ഇലകളാണ് കൂടുതൽ ഉണ്ടാകുക, ഫ്ലവറിങ് കുറയും. ഇത് ഞാൻ കുറച്ച് കലേടി ഉണ്ടായിട്ട് പോലും ഞാൻ എന്ത് ചെയ്ത് കുറച്ച് നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് കൊണ്ടുപോയി വെച്ചത്. കാരണം എനിക്കിത് നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. ഈ ചട്ടിയിലേക്ക് മാറിയപ്പം തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി കൂടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മരത്തിലാകുമ്പോൾ നമുക്കറിയാം ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. ഇത് ഇതിൻ്റെ കമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് ശിഖരങ്ങൾ വന്നിട്ട് ഇതൊരു ചട്ടിയിൽ ഇത് നന്നായിട്ട് നിറയും. അപ്പോൾ ഒരുപാട് ഫ്ലവറും ഉണ്ടാകും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പം ഇത് നടുന്ന സമയത്ത് നമ്മൾ നടേണ്ടത് ഒരു നമ്മുടെ സാധാരണ മണ്ണ്, അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി, കുറച്ച് നമുക്ക് വേണമെങ്കിൽ ചകിരിച്ചോറിടാം. ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് മണ്ണും മണലും, മണ്ണും മണലും എന്ന് പറയുമ്പോൾ മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മണ്ണ്, മണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആറ്റു മണൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മഴയത്തൊക്കെ ഒലിച്ചു വരുന്ന മണ്ണ് നമ്മൾ എടുത്തേക്കല്ലോ അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇത് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ. പെട്ടെന്ന് വേര് പിടിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണത്. അപ്പോൾ നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചട്ടിയിലേക്ക് മാറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിലിപ്പോൾ തന്നെ തണ്ടില്ല, നട്ടിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് പൂക്കൾ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പൂക്കൾ. നല്ല ഭംഗിയായിട്ട് ഒരുപാട് പിന്നെ കെയറിംഗ് ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാന്റ് നമ്മൾ നട്ടാൽ മതി. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ. ഇനിയപ്പോൾ ആ മിനിയേച്ചർ പ്ലാന്റും കൂടി, മിനിയേച്ചർ പൂച്ചവാലും ചെടിയും കൂടി എനിക്ക് ഞാൻ വാങ്ങും. വാങ്ങിയതിന് ശേഷം വാങ്ങുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ കണ്ടാലും ഞാനത് വാങ്ങുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ നല്ല ഭംഗിയുള്ളതാണ് ആ മിനിയേച്ചറ്, നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടില്ലേ ഇത്രയും നിങ്ങളുള്ള നല്ല ഭംഗിയില്ലേ. മുമ്പൊക്കെ ഇതിന് എത്രത്തോളം എനിക്കൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ചട്ടിയിലേക്ക് മാറിയപ്പോൾ നല്ലൊരു രസം കണ്ടപ്പോൾ ആണ് ഞാനിത്. ഇത് നമുക്കറിയാം ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. കട്ടിങ്സ് എടുത്തിട്ട് പുതിയ തൈകളാക്കി നമുക്ക് ഒരുപാട് ചട്ടിയിലേക്ക് മാറ്റാം. ഞാൻ കുറേ ചട്ടിയിൽ ഈ ഫ്ലവർ ആക്കിയതിന് ശേഷം ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീണ്ടും പറയുകയാണേ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.